ജീവിതത്തിൽ വന്ന വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദാവീദ് തന്നെ പറയുന്ന ഒരു കാര്യം, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എത്ര വലിയ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് താൻ അവിടെ നടത്തുന്നതല്ലേ. എന്ന് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട ആൾക്കാർ കൈവിടുമ്പോൾ, മാതാപിതാക്കൾ എന്നും ആശ്വാസമായി നിൽക്കേണ്ടവരല്ലേ, അവർ ഉപേക്ഷിച്ച് കളയുമ്പോൾ എത്ര വേദന ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കാണും. പക്ഷേ അദ്ദേഹം അതിൻ്റെ മധ്യത്തിലും നിരാശനാകാതെ പറയുന്നൊരു കാര്യമുണ്ട്, കൈവിട്ടോട്ടെ എല്ലാവരും, ഉപേക്ഷിച്ചോട്ടെ എന്നെ എല്ലാവരും, പക്ഷെ എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് വേണ്ടി വഴികളെ തുറക്കാൻ, എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ, എൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ ഇറങ്ങി വരാൻ കഴിയുന്ന ദൈവമാണ് ആ ദൈവം. ആ ശക്തനായ ദൈവം കൂടെയുള്ളപ്പോൾ പിന്നെ മനുഷ്യനെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ആരുമില്ലല്ലോ എന്നോർത്ത് എന്തിനാ ഞാൻ നിരാശപ്പെടുന്നത്? ഇന്ന് രാവിലെ സ്നേഹിച്ച് നിൽക്കും എന്ന് കരുതിയവർ പലരും അകന്നു മാറുമ്പോൾ, എന്നും കൂടെ ഉണ്ടാകും എന്ന് കരുതിയവർ പലരും ഉപേക്ഷിച്ച് കളയുമ്പോൾ, എന്തിനേറെ പറയുന്നു എന്നെ സ്നേഹിക്കേണ്ട, എന്നെ കരുതേണ്ട, എന്നെ എന്നും സഹായിക്കേണ്ട എൻ്റെ മാതാപിതാക്കൾ പോലും ആ നിലയിൽ പെരുമാറാതിരിക്കുമ്പോൾ മാനസികമായി നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ ദൈവത്തിന് പറയാനുള്ളത്, കുഞ്ഞേ, ആരുമില്ലെങ്കിലും ഞാനില്ലേ നിനക്ക്, ഒരു മനുഷ്യനും നിൻ്റെ സഹായത്തിനില്ലെങ്കിലും ഞാനില്ലേ നിൻ്റെ സഹായത്തിന്. ഇന്ന് രാവിലെ അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ പ്രത്യാശ. കാരാഗ്രഹത്തിൻ്റെ അകത്തേക്കും ഇറങ്ങി വരാൻ കഴിയുന്നവൻ, തീച്ചൂളയ്ക്കകത്തേക്കും ഇറങ്ങി വരാൻ കഴിയുന്നവൻ, പത്മോസിൻ്റെ ഏകാന്തതയ്ക്കകത്തേക്കും ഇറങ്ങി വരാൻ കഴിയുന്ന ആ സർവശക്തനായ ദൈവം നമ്മളോട് ഒരുമിച്ചുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഇന്ന് രാവിലെ നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ശോധനയാലുള്ളം തകർന്നിടിയിലും വേദനയാൽ നിറഞ്ഞിടിയിലും ശോധനയാല ഉള്ളം തകർന്നിടിയിലും വേദനയാൽ കണ്ണുകൾ നിറഞ്ഞിടിയിലും ആനന്ദമായി പരമാനന്ദമായി ആനന്ദ സന്തോഷത്തിൻ ജീവിതമാ ആനന്ദമായി പരമാനന്ദമായി ആനന്ദ സന്തോഷത്തിൻ ജീവിതമാ നടത്തിയിടുന്നു നടത്തിയിടുന്നു നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. കർത്താവ്, ഞങ്ങളെല്ലാവരെയും സൂക്ഷിച്ച വലിയ സ്നേഹം ഓർക്കുമ്പോൾ, വലിയ കരുതലോർക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അങ്ങ് അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധന്യമായി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ദൈവസന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ശാരീരിക മാനസിക തലത്തിലുള്ള വേദനകളിൽ നിന്നും വലിയ വിടുതൽ ഈ പ്രഭാതത്തിൽ ദൈവം അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തിരുക്കൃപയിൽ മറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.